everyone, welcome back to our channel. അപ്പോ ഇന്ന് പ്രത്യേകിച്ചിട്ടൊന്നും വീഡിയോ ഇല്ല എടുക്കാൻ. ഞാൻ വിചാരിച്ചു ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന്. അതായത് ഞാൻ ഈവനിങ് എന്തെല്ലാം ചെയ്യുന്നു, എപ്പോ ഒരേപോലെ ഉണ്ടാവില്ല. അപ്പൊ ഇന്നെന്തെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ പുള്ളോല്ലോ ബിസി, അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോയിൽ കാണിക്കാത്തത്. പുള്ളോ ചെറിയ ബിസി, ഞാൻ എന്റെ പുരയിലുള്ളത്. അപ്പോ ഞങ്ങക്ക് അവിടെ പോവാൻ കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുക്കാനെന്തോ. അപ്പോ ഓരേ ഇപ്പൊ നിങ്ങളെ വിചാരിക്കുന്നുണ്ടോ ഓടുത്തോ പുള്ളോ എന്ന്. പുള്ളറെല്ലാം കാണിക്കൂ ഇനി വരുന്ന വീഡിയോസിലെല്ലാം കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ മിക്കിനെ കാണിക്കുന്നേ. ഓക്കെ, ഹായ് ഗൈസ്, മിക്കി ഇതെന്റെ മിക്കി. ഇത് ഞാൻ അധികം പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് മിക്കിന്റെ ഒന്നിച്ചിട്ട് തന്നെ ഞാൻ ഉണ്ടാകുന്നത്. എല്ലാ ടൈമും മിക്കിന്റെ ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാകുന്നത്. അല്ലേ മിക്കി, സബ്സ്ക്രൈബേഴ്സ് ഹായ്. പിന്നെ എന്തായി, അധികം മിക്കിനെ ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാകുന്നത്. അങ്ങനെ കാണിച്ചത് ആള് ഫുള്ള് പേസറിലുള്ളത്. എന്തായി എന്തായി എന്റെ എന്റെ കടെ മിക്കി ആ ബമ്മ പേശരാവാൻ പേശരാടിച്ചി. എന്തായി, അപ്പോ അധികം ഞാൻ മിക്കിനെ ഒന്നിച്ചിട്ട് തന്നെ ഉണ്ടാവല്. അതുകൊണ്ട് ഇതാ മിക്കിനെ ഹായ് ആക്കും നമ്മള് സബ്സ്ക്രൈബേഴ്സിനോട്. ഒരു മിനിറ്റ്, മിക്ക് ഭയങ്കര പ്രഷറിലുണ്ട്. അപ്പോ ഞാന് തയ്യാറെടുക്കുന്നു. വെറുതെ ഇല്ലേ, ഇപ്പൊ വെറുതെ നമ്മളെ തിന്നാനുള്ള ആസാവും. ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും തിന്നാൻ ഉണ്ടാക്കാന്ന്. എന്തുണ്ടാക്കേണ്ടത്, ഡോണറ്റ്സ് ഉണ്ടാക്കാം, അതായിരിക്കും നല്ലത്. അതായത് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ് ഡോണറ്റ്സ്. അപ്പൊ നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ പാല് ഫ്രീസറിൽ വെച്ചിട്ടുള്ളത്, ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് റൂം ടെമ്പറേച്ചർ ആക്കാം, മെൽട്ടാക്കിയിട്ട് എടുക്കാം. അതുവരെ നമുക്കിടെ ഇങ്ങനെ ഉണ്ടാ. ഞാൻ ഇന്നൊരു ഫിലിം നോക്കുന്നുണ്ട്, നന്ദനം എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞെങ്കിൽ, ഞാൻ ഈ ഫിലിം ഒരു മോർ ദാൻ തൗസൻഡ് ടൈംസ് ഞാൻ നോക്കിയിട്ടുണ്ടാവും. അത്ര ഇഷ്ടമാക്കി ഈ ഫിലിം, നന്ദനം എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇത് കഴിയാനാ ഏകദേശം അങ്ങനെ ഞാൻ അത് നോക്കുന്നുണ്ടായിന്. അതിൻ്റെ ഇടയിലും ഓർമ്മ വന്നു, ഞാൻ വ്ലോഗ് എടുത്തിട്ടാലോ. അപ്പോൾ ബിയോ റെഡി ആയിട്ടായിട്ട് ഒരു ഈവനിങ് വ്ലോഗ് ആക്കാൻ വിചാരിച്ചു. പിന്നെ ഷെയ്ന് ബിസി കുറച്ച്, അപ്പം ഷെയ്നെയും കിട്ടേല. അപ്പം ഞാൻ വിചാരിച്ചു പോരുന്നുള്ളത് തന്നെ എന്തെങ്കിലും വീഡിയോ എടുക്കാം. അപ്പോൾ ഇപ്പം വരെയല്ല, ഷെയ് വരാൻ ലേട്ടാവും. അപ്പോൾ വീഡിയോ അതിൻ്റെ പാക്കിറ്റാന്നുണ്ടെങ്കിൽ ഷെയ് വന്നിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, നമുക്കിപ്പോൾ സ്റ്റാർട്ട് ആവാം. ഇപ്പോൾ ഞാൻ ചെറിയൊരു സെറ്റപ്പ് ആക്കിയിട്ട് വെച്ചിന്, കുറച്ച് കളർഫുള്ളായിട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് വെച്ചത്. സോ ഗൈസ്, നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. മൈദ, പഞ്ചസാര, ഉപ്പ്, പാല്, ബട്ടർ, ഈസ്റ്റ്, മുട്ട, ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഡോണറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ബൗൾ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് മൈദ ആഡ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് വേണ്ടത് ഷുഗറ്, 1/2 ടീസ്പൂൺ ഷുഗർ വേണം. അപ്പം ഞാൻ മെഷർ കപ്പിൽ മെഷറാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളത്. നെക്സ്റ്റ് വേണ്ട ഐറ്റം ബട്ടറ്, 1 ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒരു ഷുഗർ ബാലൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി മാറ്റി വെക്കാം. നെക്സ്റ്റ് ബൗൾ എടുക്കുക, അതിലേക്ക് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മെൽട്ടാവാൻ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ആക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നേരത്തെ മാറ്റി വെച്ച മൈദ നന്നായിട്ട് മിക്സ് ആക്കണം. നന്നായി മിക്സ് ചെയ്യുക. മിക്സാക്കിയിട്ട് സെറ്റായി. ഇനി നമുക്ക് മെയിൻ മിക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ മൈദൻ്റെ സെൻറ്ററായിട്ട് ഒരു ഹോൾസ് ആക്കണോ, അതിലേക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് ആ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഒഴിക്കാം നമുക്ക്.
Next, നമ്മ യീസ്റ്റും മിൽക്ക് എല്ലാം മിക്സ് ആക്കിയിട്ട് അതും ആ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയും നല്ലോണം മിക്സ് ആക്കാം, നല്ല പാകല് മിക്സ് ആക്കണം. ഇത് കണ്ട ഇതുപോലെ ആണ് ഇത്ര പാകല് മിക്സ് ആയിട്ട്. നെക്സ്റ്റ് വെട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കണം. 1 മണിക്കൂർ ഇങ്ങനെ വെച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ല പൊങ്ങിയിട്ട് വരും. പൊങ്ങിക്കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഒരു 1 മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അടുത്തോളം നമുക്ക് മിക്കിനെ പുറത്ത് വിട്ടിട്ട് കുറച്ച് കളിപ്പിക്കാലോ. മിക്കി, മിക്കി മിക്കിനെ പുറത്തെല്ലാം കൊണ്ടിട്ട് വന്ന മാത്രം വലിയ ഇൻട്രസ്റ്റ് ഇല്ല മിക്കിക്ക്, കാരണം ഉറക്കി വരുന്നു തോന്നുന്നു. അങ്ങനെ ഞാൻ കൂട്ടിലാക്കി ഉറങ്ങിട്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെന്ത് കഥ. ഞാന് വൈകുന്നേരം ഇങ്ങനെ വെറുതെ ഇടയിൽ ഇരുന്നിട്ടുണ്ട്. ഇല്ല, ഞാൻ വൈകുന്നേരം ഉണ്ടാവില്ല, പോരയില്ല, അധികം ചെയ്യുന്നൊന്നിച്ചിട്ട് തന്നെ ഉണ്ടാകുന്നത്. ഇന്ന് ഇവിടെ ഇങ്ങനെ ഉണ്ട് വെറുതെ ഇരുന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്തനം ഫിലിം അതൊക്കെ ഇഷ്ടമാണ്. ഇപ്പം അത് ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുന്നുണ്ട്. 1 മണിക്കൂർ ആവണമല്ലോ എന്തായാലും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് 1 അവറായി, ഇത് പൊങ്ങിയില്ലേ നോക്കാലോ. എപ്പ നല്ല പൊങ്ങീന്, നല്ല പൊങ്ങീന്. ഫസ്റ്റ് കുറച്ചു മൈദ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ പരത്തിട്ടിട്ട് നമുക്ക് ഇതിനെ ഷേപ്പാക്കാം. നമുക്ക് ഈ ഒരു തിക്നെസ് ആയിട്ട് കിട്ടണോ. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഷേപ്പാക്കാമല്ലോ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ 2 എണ്ണം. അപ്പോൾ ഫുള്ള് നമുക്ക് ഇങ്ങനെ കട്ടാക്കിയിട്ടെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ വെറ്റ് ക്ലോത്ത് കവറാക്കിയിട്ട് വെക്കുക 10 മിനിറ്റ്. അപ്പോൾ ഡോണറ്റ്സിന് ഐസിങ് ചെയ്യാൻ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഇവിടെ യൂസ് ആക്കുന്നത്. അപ്പോൾ അത് മെൽട്ടാക്കിയിട്ടെടുക്കാം. ഇത് 10 മിനിറ്റായി. അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രൈ ആക്കാൻ വെക്കാം. ഇനി ഓയിൽ നല്ലോണം ബോയിലായതിന് ശേഷം നമുക്ക് ഒരു ഡോണറ്റ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാൻ. 2 സൈഡും നല്ല ബ്രൗണിഷ് കളറായിട്ടാകുമ്പോൾ നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഡോണറ്റ്സ് എല്ലാം ഫ്രൈ ആയിട്ടെടുത്തിന് ഈ ഒരു കളറിലായിട്ട് നമുക്ക് കിട്ടണം. അപ്പം നെക്സ്റ്റ് പ്രോസസ്സ് ഈ നൈസിങ് ചെയ്യുക, പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് എല്ലാം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഡോണറ്റ്സ് എടുക്കുക, ചോക്ലേറ്റിലേക്ക് ഡിപ്പാക്കുക. ഇങ്ങനെയാണ് ഐസിങ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് നല്ലോണം ലൂസ് ആവാൻ പാടില്ല. ലൂസ് ആയെങ്കിൽ അത് ഒഴിച്ചു പോകും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിൽ വേണം ഡാർക്ക് ചോക്ലേറ്റ്. സോ എല്ലാ ഡോണറ്റ്സും ഇതുപോലെ ഡിപ്പാക്കിയിട്ട് ചെയ്തെടുക്കാം. ഞാൻ 3 ടൈപ്പ് സ്പ്രിങ്കിൾസ് എടുത്തിന്. ഒന്ന് കളർഫുൾ ബോൾസ്, ഗോൾഡൻ ബോൾസ്, പിന്നെ സ്ട്രൈപ്സ് ടൈപ്പ്. അപ്പോൾ നമുക്കിതെല്ലാം ഇട്ടുകൊടുക്കാം. ഇത് ഓപ്ഷനൽ, ഇത് നമുക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രം ഇത് ഇട്ടുകൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ആക്കി നോക്കണം. ഈ ഡോണറ്റ്സ് നല്ല ടേസ്റ്റ് ഉണ്ട്, പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. ഞാനും എൻ്റെ ഇത് ശിരി ശാനിയോറെല്ലാം നമ്മൾ ഇതന്നെ അധികം തിന്നൽ. നമുക്ക് അത്ര ഇഷ്ടം, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം ഡോണറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയ്ക്ക് വന്നിട്ട് ഈ ഷെയ്ക്ക് ടേസ്റ്റ് ആക്കാൻ കൊടുക്കണം. അപ്പോൾ അത്ര പേര് വെയിറ്റ് ആക്കാൻ കഴിയില്ല, ടൈം ലേറ്റായി. ഒന്ന് കുറച്ച് ലേറ്റാവും ചെയ്യും വരുമ്പോൾ. അപ്പോൾ ഓ എനിക്ക് വേറെ തന്നെ എടുത്തേക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ ഇനിയും വരും ഇൻഷാ അല്ലാ. ടിൽ ദെൻ ബൈ.